അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ദിന കിസ് ആണ്. അപ്പൊ ആൻസേഴ്സ് അറിയാൻ നേരം കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തണം. ഇതിന്റെ ആൻസേഴ്സ് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയുന്നവരുടെ പേരും അടുത്ത വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. എന്നാൽ മൌലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. എന്നാൽ മൌലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഒരു ക്ലൂ തരാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹം. രണ്ടാമത്തെ ചോദ്യം, പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ പാർലമെന്റാണ്? പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ പാർലമെന്റാണ്? ക്ലൂ തരാം. മിക്ക രാജ്യങ്ങളും പാർലമെന്റ് വ്യവസ്ഥയ്ക്ക് മാതൃകയാക്കിയിട്ടുള്ളത് ഈ രാജ്യത്തെയാണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൌലിക കർത്തവ്യങ്ങൾ റഷ്യയിൽ നിന്നും മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നും ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നുമാണ് കടം കൊണ്ടിട്ടുള്ളത്. എന്നാൽ മൌലിക അവകാശങ്ങൾ മാതൃകയാക്കിയത് ഏത് രാജ്യത്തെ ഭരണഘടനയാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൌലിക കർത്തവ്യങ്ങൾ റഷ്യയിൽ നിന്നും മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നും ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നുമാണ് കടം കൊണ്ടിട്ടുള്ളത്. എന്നാൽ മൌലിക അവകാശങ്ങൾ മാതൃകയാക്കിയത് ഏത് രാജ്യത്തെ ഭരണഘടനയാണ്? ഇതിന് ക്ലൂ ഒന്നുമില്ല കേട്ടോ. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരം സെക്വലർ എന്ന വാക്ക് 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 ഉൾപ്പെടുത്തിയത്. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരം അതായത് സെക്വലർ എന്ന വാക്ക് 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 ഉൾപ്പെടുത്തിയത്. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലൂ തരാം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ ഭേദഗതി അറിയപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് അടുത്ത, സോറി അത് ക്ലൂ അല്ല കേട്ടോ, ഈ ചോദ്യത്തിന്റെ കൂടെ തന്നെ ഉൾപ്പെടുന്നതാണേ. അഞ്ച്, വോട്ട് ചെയ്യേണ്ട പ്രായം 21 നിന്ന് 18 കുറച്ചുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1989. ഈ ഭരണഘടനയുടെ 61 ഭേദഗതിയിലാണ് ഏതാണ് ഒന്നാമത്തെ ഭേദഗതി? വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ചുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1989. ഇത് ഭരണഘടനയുടെ 61 ഭേദഗതിയാണ്. ഏതാണ് ഒന്നാമത്തെ ഭേദഗതി? ഒന്നാമത്തെ ഭേദഗതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷമാണ് ഇത് നടപ്പിലാക്കിയത് എന്ന് വേണേൽ ഞാൻ പറയാം, 1951. ഇനി ആറാമത്തെ, ഭരണഘടനയുടെ കൈയെഴുത്ത് രൂപത്തിൽ ചിത്രപ്പണികൾ നടത്തിയ വിഖ്യാത ചിത്രകാരൻ ആരാണ്? ഭരണഘടനയുടെ കൈയെഴുത്ത് രൂപത്തിൽ ചിത്രപ്പണികൾ നടത്തിയ വിഖ്യാത ചിത്രകാരൻ ആരാണ്? ഇതിന് ക്ലൂ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഏഴാമത്തേക്ക് നോക്കാം. ഭരണഘടനയുടെ ആത്മാവെന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആമുഖത്തെയാണ്. എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യത്തെ മഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഭരണഘടനയുടെ ആത്മാവെന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആമുഖത്തെയാണ്. ആത്മാവ് ആമുഖമാണെങ്കിൽ, എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യത്തെ മഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന ഭാഗമേത്? അതിനും ക്ലൂ ഒന്നും തരുന്നില്ല കേട്ടോ.
ഭരണഘടനാ നിയമ നിർമ്മാണ സഭയിൽ ഇപ്പോഴത്തെ കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ പ്രതിനിധാനം ചെയ്തത് 17 പേരുണ്ടായിരുന്നു. പക്ഷേ യുണൈറ്റഡ് പ്രാവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളി ആരായിരുന്നു? ചോദ്യം നിങ്ങൾ പറയാം. ഭരണഘടനാ നിയമസഭയിൽ ഇപ്പോഴത്തെ കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ പ്രതിനിധാനം ചെയ്ത് 17 പേരുണ്ടായിരുന്നു. പക്ഷെ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളി ആരായിരുന്നു എന്നാണ് ചോദ്യം. നമുക്ക് ഒമ്പത് നോക്കാം. 1952 ഏപ്രിൽ 17 ഇന്ത്യൻ ലോക്സഭ നിലവിൽ വന്നത്. എന്നാൽ ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഇവിടെ എന്നാണെന്നാട്ടോ. 1952 ഏപ്രിൽ 17 ഇന്ത്യൻ ലോക്സഭ നിലവിൽ വന്നത്. എന്നാൽ ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? ഇതാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്ത് വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്നാണ്? രാജ്യത്ത് വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്നാണ്? അടുത്ത ചോദ്യം, ഭരണഘടന പ്രകാരം രാജ്യത്തെ പരമാധികാരം ആരുടെ കൈകളിലാണ്? ഭരണഘടനാ പ്രകാരം രാജ്യത്തെ പരമാധികാരം ആരുടെ കൈകളിലാണ്? ഇനി 12, ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് രാജ്യത്ത് ആദ്യമായി പിരിച്ചുവിടപ്പെട്ടത് ഏത് സംസ്ഥാന മന്ത്രിസഭയാണ്? ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് രാജ്യത്ത് ആദ്യമായി പിരിച്ചുവിടപ്പെട്ടത് ഏത് സംസ്ഥാനത്തെ മന്ത്രിസഭയാണ്? അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഇനി 14, ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റിൽ പാസാക്കിയത് ഏതു വർഷം? ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ എത്ര ഭാഷകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ഇതാണ് ചോദ്യം. അപ്പം മൊത്തം 15 ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യുക. ആൻസേഴ്സ് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. റൈറ്റായിട്ട് ആൻസർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയവരെ അടുത്ത വീഡിയോയുടെ ലാസ്റ്റ് പേര് പറയുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തിരുന്ന കുഞ്ഞു ബെൽ ഐക്കണ് എനേബിൾ ചെയ്ത് ഓൾ അദർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ കിട്ടണം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you.